എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു യമ്മി ചിക്കൻ റെസിപ്പിയാണ്. ജപ്പാൻ ചിക്കൻ എന്ന ഫേമസ് ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഇതിൽ നമ്മൾ സവോള, തക്കാളി, മസാലപ്പൊടികൾ ഒന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുണ്ടാക്കാനേ 1 കിലോ എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറിന് പകരം മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം, പക്ഷേ കോൺഫ്ലോർ ആയിരിക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് കോൺഫ്ലോറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മുട്ട കൂടി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മുട്ടയും ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം എല്ലാ ഭാഗത്തോട്ടും ആകാൻ പാകത്തിന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് എല്ലില്ലാത്ത ചിക്കനിലുണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ എന്താ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 1-10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതിയാകും. നമ്മൾ മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു 30 ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് 30 ക്യാഷ്നട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ നല്ല പോലെ ഒന്ന് പൊടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിലിട്ട് ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഡാർക്ക് ബ്രൗൺ ആക്കരുത്. രണ്ട് സൈഡും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ അത് ആ പാൻ നിറയെ ഇട്ടിട്ടുണ്ട്. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒരു സൈഡൊന്ന് ആയി കഴിയുമ്പോൾ നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. തൈ ഒരു കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. ഒത്തിരി അങ്ങ് ഡാർക്കാകാനായിട്ട് നിൽക്കരുത്. കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതൊന്നൊന്നിലോട്ട് ഒട്ടിയായിരിക്കും ഉണ്ടാവുക. അത് കുഴപ്പമില്ല. നമ്മളിതുപോലെ മറിച്ചിട്ടിട്ട് ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാകും. പെട്ടെന്ന് മാറി കിട്ടിക്കോളും. എല്ലാം സെപ്പറേറ്റ് ആയി കിട്ടുന്നതാണ്. ദാ ഇതുപോലെ എല്ലാം ഞാനിപ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടി ഒന്നൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ഇതുപോലെ ഈ ഒരു കളറിലാണ് നമ്മൾ കോരിയെടുക്കേണ്ടത്, ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതുണ്ടാക്കാനായി ഒരു പാനിലോട്ട് ബട്ടറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബട്ടറിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നല്ല പോലെ ആ ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ വെളുത്തുള്ളിയും പച്ചമുളകും വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് തിളപ്പിച്ചാറ്റിയിട്ട് ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മളിതിൽ തന്നെ ഇട്ടത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി പാലൊന്ന് തിളച്ച് വരട്ടെ. പാല് നന്നായി ഒന്ന് ചൂടായി തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്നട്ടിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി കാഷ്നട്ടും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. കാഷ്നട്ട് ചേർത്ത് കൊടുത്താൽ കൈവിടാതെ ഇളക്കി കൊടുക്കണം. കാരണം അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം ചിലപ്പോൾ കുറച്ചൊന്ന് കട്ടയായിട്ട് വരും. എന്നാലും നമ്മളത് ഇളക്കി കൊടുത്ത് ചൂടായി വരുന്നതിനനുസരിച്ചിട്ട് നല്ലപോലെ അത് കുറുകി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതാ കാഷ്നട്ടെല്ലാം പാലിൽ മിക്സായി നല്ല പോലെ കുറുകി വരുന്നുണ്ട്. നല്ല പോലെ പാലും കാഷ്നട്ടും കൂടി തിളച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇളക്കുന്നതുകൊണ്ടാണ് തിള കാണാൻ പറ്റാത്തത്. ഇപ്പോൾ ഇതാ പാലും കാഷ്നട്ടും കൂടി ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ല പോലെ കുറുകി വരണം. ഒത്തിരി അങ്ങ് കുറുകി വരരുത്. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് കുറുകിപ്പോയാലും നമുക്ക് ചിക്കൻ പീസ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി ഇതിലും കിടന്ന് ചിക്കൻ ഒന്നും കൂടി ഒന്ന് വെന്തെടുക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇതാ ചിക്കൻ പീസ് കൂടി അതിലോട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാലൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര കൂടി തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്നും കൂടി നല്ല പോലെ മിക്സാക്കിയെടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കാഷ്നട്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എന്താ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് സമയം നമുക്ക് നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ല പോലെ മിക്സായി. നല്ല പോലെ ഒന്ന് തിളയെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 1-3 മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കണം.
ആ ചിക്കനൊന്ന് നല്ലപോലെ വെന്ത് കിട്ടുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. ഇപ്പം ഞാൻ എന്താ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ അതെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കുറുകലിലാണ് ഞാൻ റെഡിയാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി കുറുകൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ അതാ ഞാൻ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. ഇനി ഇത് ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിയിലയും ചേർത്ത് കൊടുക്കേണ്ടതാണ്. മല്ലിയിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ സമയത്ത് മിക്സാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. ഇപ്പം ഞാൻ എന്താ നല്ലപോലെ മല്ലിയിലയും കൂടി ചേർത്തൊന്ന് മിക്സാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ജപ്പാൻ ചിക്കൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരുന്നത് ഞാൻ ഇങ്ങനെ എടുത്തതാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ് ഇത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്.